കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? നീ ഛർദ്ദിച്ചത് പ്രഗ്നന്റ് ആയതുകൊണ്ടാണോ അതോ ബാക്കിയുള്ളവരെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണോ? സത്യം പറഞ്ഞതാ രേച്ചി. ഇതൊന്നുമല്ല. പിന്നെ പറഞ്ഞു കൊടുക്ക് താരേച്ചി എന്തിനാ ഛർദ്ദിച്ചെന്ന്. അത് പിന്നെ അവളുടെ ഛർദ്ദി ഓക്കാനോ കണ്ടപ്പോ എനിക്കൊന്ന് ഛർദ്ദിക്കാൻ വന്നയാ. അല്ലാതെ എനിക്ക് ഗർഭമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ കുറച്ച് ദിവസം ഇതിങ്ങനെ കൊണ്ടുപോയാലൊന്നാ എന്റെ ഒരു ആലോചന. എന്ത് കൊണ്ടുപോവാൻ? എന്ത്, പ്രെഗ്നന്റ് ആണെന്ന് കള്ളത്തിന് പറയാനോ? അങ്ങനെയെങ്കിലും എല്ലാവരും എന്നൊന്ന് പുന്നാരിക്കുമല്ലോ. പുന്നാരിക്കാൻ പറ്റിയ സാധനം താരേച്ചി എന്താ വിചാരിച്ചേ? ഒന്ന് ഛർദ്ദിച്ചു കാണിച്ചാ എല്ലാരും അങ്ങ് മയങ്ങി പോകുന്നു. ഞാൻ മാത്രമല്ലല്ലോ അവളും ഛർദ്ദിച്ചില്ലേ. നീ ഇത് അവളോട് പോയി പറ. അവള് ഛർദ്ദിച്ചത് ഗർഭമാണോന്ന് നീ ആദ്യം പോയി അന്വേഷിക്കും. ഇനി അതിന്റെ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ജ്യോതി ഛർദ്ദിച്ചത് പ്രഗ്നന്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആര് പറഞ്ഞു സംഭവിക്കാൻ പോകുന്നില്ലെന്ന്? മായച്ച് നോക്കിക്കോ, ഇത് പ്രഗ്നൻസി ആണെങ്കിൽ അമ്മ ഈ വീട് ഇളക്കി മറിക്കും, കേക്ക് മുറിക്കും, പൂത്തിരി കത്തിക്കും, വേണമെങ്കിൽ അമ്മ മാലപ്പടക്കവും കത്തിക്കും. ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഛർദ്ദിച്ചിട്ട് അമ്മ അവളെ പിടിക്കാൻ പോയത് എന്നൊന്നും തൊട്ടുപോലുമില്ല. അതിന് താരേച്ചയല്ലേ പറഞ്ഞത് അവള് ഛർദ്ദിക്കുന്ന കണ്ടപ്പോ ഛർദ്ദിക്കാൻ വന്നതാണെന്ന്. അല്ലാതെ പ്രഗ്നൻസി ഒന്നും അല്ലല്ലോ. അതിന് അവളുടേത് പ്രഗ്നൻസി ആണെന്നൊന്നും തെളിഞ്ഞില്ലല്ലോ. ആദ്യം അത് തെളിയട്ടെ. അതെ, അവളുടെ ഈ പ്രഗ്നൻസി കള്ളത്തരാണെന്ന് എനിക്കൊന്ന് അറിയണം. എന്തായാലും താരേച്ചയ്ക്ക് പ്രഗ്നൻസി ഇല്ലെന്നുള്ള കാര്യം ഉറപ്പല്ലേ? വേണമെങ്കിൽ ഡോക്ടർ വരുമ്പോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി പ്രഗ്നൻസി ടെസ്റ്റിന്റെ കിറ്റ് വാങ്ങിച്ച് നമുക്ക് തന്നെ നോക്കാം. അതൊന്നും വേണ്ട, എനിക്കറിയാം ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ലെന്ന്. അത് മതി. കൊച്ചുനാൾ മുതലേ ഉള്ള എന്റെ സ്വഭാവ ആരെങ്കിലും ഛർദ്ദിക്കുന്ന വേണ്ട, ഞാൻ അപ്പൊ അങ്ങ് ഛർദ്ദിക്കും. ഓ അങ്ങനെ, അപ്പൊ താരേച്ചിയുടെ കാര്യത്തിൽ തീരുമാനമായി. ഹലോ അമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷം? ഐ ആം ഹാപ്പി, വെരി വെരി ഹാപ്പി. ഹാപ്പി ന്യൂസ് ആയിട്ടാണല്ലോ അമ്മ എന്നെ പെട്ടെന്ന് വരാൻ പറഞ്ഞത്. എത്ര നാളായി അമ്മ ഇതുപോലൊരു വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എവിടെ ജ്യോതി? മുറിയിലുണ്ട്. പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിരുന്നെങ്കിൽ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി നോക്കിയാ പോരെ. എന്നെ ഇവിടം വരെ വരുത്തണമായിരുന്നോ? കൺഫേം ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നാ പോരായിരുന്നോ? ഇതൊക്കെ എന്നാ ഡോക്ടറെ ഉണ്ടായത്? ഒരു പെൺകുട്ടി ഗർഭിണിയാകാന്ന് വെച്ചാൽ ഒരു ഡോക്ടർ ഒന്ന് പരിശോധിച്ച് അവള് ഗർഭിണിയാണെന്ന് പറയണം. എന്നാലേ വീട്ടുകാർക്ക് സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതല്ലേ നമ്മുടെയൊക്കെ രീതി? ഇപ്പൊ കാലമൊക്കെ മാറിപ്പോയി അമ്മേ, ടെക്നോളജിയും മാറിപ്പോയി. കുട്ടികളിപ്പോ അമ്മയുടെ ഉള്ളിൽ ജനിക്കണമെന്ന് പോലും ഇല്ല. ഏതെങ്കിലും ഒരു ഗർഭപാത്രത്തിൽ ജനിച്ചാലും മതി. അതൊക്കെ എങ്ങനെ വേണ്ടെന്ന് നടന്നോട്ടെ, പക്ഷേ നമ്മുടെ കൊച്ച് ഗർഭിണിയാകുമ്പോ ഒരു ഗർഭകാലം മുഴുവൻ നമ്മൾ ആ കൊച്ചിനെ നോക്കി അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവള് പ്രസവിക്കുമ്പോ ഡോക്ടർ നമ്മുടെ കയ്യിലേക്ക് ഒരു തുണിയിൽ പൊതിഞ്ഞ് ഒരു കരയുന്ന ഒരു കൊച്ചിനെങ്ങ് തരും. അത് കാണുമ്പോ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ, ഡോക്ടർ മുമ്പേ പറഞ്ഞ അതിനുണ്ടാവോ? ഏയ് അതില്ല. അതാണ് ഡോക്ടർ, വാ വാ. എ
എന്തെങ്ങനെ നോക്കുന്നു? ഞാൻ ഓർക്കായിരുന്നു ജ്യോതി. എന്ത്? ആദ്യം നമ്മൾ തമ്മിൽ കണ്ട ആ നിമിഷം. എന്റെ കാറിന് മുന്നിലേക്ക് എവിടുന്നോ വവ്വാലുപോലെ വന്ന് വീണത് പെൺകുട്ടി. ഒരു പട്ടിക്കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഓടി വന്ന് എന്റെ കാറിന് മുന്നിലേക്ക് വന്ന് വീണ നിമിഷം ഞാൻ ഇറങ്ങി തന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചത്. അവിടെ നിങ്ങോട്ട് ഈ നിമിഷം വരെ ഉള്ളതെല്ലാം ദൈവം നേരത്തെ എഴുതി വെച്ചതാണെന്ന് ഓർക്കുമ്പോൾ എനിക്കത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എല്ലാം അവിശ്വസനീയമായ ഒരു കഥ പോലെ തോന്നുന്നു. ആരുടെ കൂടെ ആര് ജീവിക്കണമെന്ന് ഈശ്വരൻ മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് മണിവർണ്ണസ്വാമികൾ ഓല നോക്കി പറഞ്ഞില്ലേ, കഴിഞ്ഞ ജന്മത്തിൽ നമ്മളെ രാജകുമാരിയും കുശിനിക്കാരനുമായിരുന്ന കഥ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതെല്ലാം നേരത്തെ ഈശ്വരൻ തീരുമാനിച്ചത്. നമുക്കൊരു ആൺകുഞ്ഞ് ജനിക്കുമെന്ന കാര്യവും ആ ഓലയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലേ മണിവർണ്ണസ്വാമികൾ പറഞ്ഞത്. അപ്പോ ആൺകുട്ടി തന്നെ ആയിരിക്കുമെന്ന് തനിക്ക് ഉറപ്പാണല്ലേ? അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ വരട്ടെ. ആദി ഡോക്ടർ വന്ന് പരിശോധിച്ചോട്ടെ. മറ്റുള്ളവരുടെ മുമ്പില് ഈ സന്തോഷമൊക്കെ അപ്പ കാണിച്ചാ മതി. കേട്ടേട്ട, ഒന്ന് വെളിയിലേക്ക് നിൽക്കൂ, ഞാനൊന്ന് നോക്കട്ടെ. ശരി ഡോക്ടർ. ഹൗ ആർ യു ബേട്ടി? എനിക്കൊരു കുഴപ്പമില്ലമ്മ. പിന്നെ ഛർദിച്ചൊന്നുമില്ലല്ലോ? ഇല്ല. അമ്മയും കൂടി ഒന്ന് പുറത്തേക്ക് നിൽക്കും. യെസ് ഡോക്ടർ, ഐ വെയിറ്റ് ഔട്ട്സൈഡ്. യു ചെക്ക് അപ്പ്. ബേട്ടി ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. കൊച്ചു കള്ളൻ. Thank you.
ബേട്ടി, നീ ഇതിന് ഇങ്ങോട്ട് വന്നേ? താഴത്തെ മുറി റെസ്റ്റ് എടുത്ത പോരായിരുന്നോ? ഡോക്ടർ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. താരയെ പരിശോധിക്കേണ്ട കാര്യമൊന്നും ഇല്ലമ്മേ. താരേച്ച് ഛർദ്ദിച്ചതിന്റെ കാരണം വേറെ. സോറി, ഇതല്ല. നമുക്ക് പുറത്തേക്ക് പോകാം. ഓ, ലഗന്നാ മനെ ഹാപ്പി ആയിട്ടിടി. സോറി അമ്മേ, നിങ്ങൾ സംശയിച്ചതുപോലെ ഒന്നുമില്ല. ഷീസ് നോട്ട് പ്രെഗ്നന്റ്. കഴിച്ച ഏതോ ഫുഡിന്റെ കുഴപ്പം കൊണ്ടാ വോമിറ്റിംഗ് ഉണ്ടായത്. അല്ലാതെ ഗർഭമൊന്നുമല്ല. നിങ്ങൾ ആരോ വോമിറ്റ് ചെയ്തത്? ഞാനാ ഡോക്ടർ, പക്ഷെ എന്നെ ചെക്കപ്പ് ചെയ്യണ്ട. അതെന്താ? ഞാൻ പ്രെഗ്നന്റ് അല്ല. പിന്നെ കുട്ടി ഛർദ്ദിച്ചെന്ന് പറഞ്ഞതോ? അത് പിന്നെ ജ്യോതി ഛർദ്ദിക്കുന്ന കണ്ടപ്പോ ആ ഒക്കാനം കണ്ട് ഞാൻ ഛർദ്ദിച്ചു പോയതാ. അത് ശരി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. നമുക്കതിനുള്ള സമയമായിട്ടില്ല എന്ന് കരുതിയാ മതി. അല്പസമയം കൊണ്ട് ഒരുപാട് സ്വപ്നം കണ്ടു, അത്രേ ഉള്ളൂ. അല്ല, ഇതിന്റെ പേരിൽ താൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല. അപ്പോ താര ഛർദ്ദിച്ചതും വെറുതെ ആണല്ലേ? ചിലപ്പോ ആയിരിക്കും. ഈ വീട്ടിൽ ഇത്ര പൊട്ടബുദ്ധി കൂടുതലുള്ളത് താരക്കാണല്ലോ. അതെ, അതെന്തിനാന്നറിയോ? എന്തിനാ? അത് അമ്മ പറയുന്ന ഭാഷയിൽ പറഞ്ഞ എന്നേക്കാൾ മുമ്പേ ഡെലിവറി ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാ. പിന്നല്ലാതെ അതിനുള്ള വാശിയില്ല മൂന്ന് പേരും. നീ എന്നാലും എന്നോട് ഈ ചോദ്യം ചെയ്തല്ലോ. നിന്നോട് ഞാൻ എത്ര തോട്ടം പറഞ്ഞതാ? ഞാൻ ഒരുപാട് വട്ടം ഹാപ്പി ആയിട്ട് പ്രാർത്ഥിച്ചതല്ലേ? നീ എന്നെ ഇത്രയ്ക്ക് എന്നെ സാളാക്കി കളഞ്ഞല്ലോ എന്റെ കണ്ണ. അവരുടെ ഒരു കുഞ്ഞിയും മുറ്റത്തോട് നടക്കുന്നത് കാണാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചതാ. എന്നിട്ടും നീ എന്നോട് ഈ കുറച്ച് ഇത് ചെയ്തു കളഞ്ഞല്ലോ. നോക്കിക്കോ, ഇനി നിന്നോട് ഞാൻ മിണ്ടത്തില്ല. ഞാൻ ഒന്നും ചെയ്യത്തില്ല, കൂട്ടുമില്ല. അമ്മയെന്താ കണ്ണനോട് പരാതി പറഞ്ഞോണ്ടിരിക്കാണോ? പരാതിയല്ല, ഞാൻ എന്റെ കണ്ണനോടെ ഇനി ഫ്രണ്ട്ഷിപ്പേ കൂടത്തില്ല. അതെന്ത് പറ്റി? ഈ കണ്ണൻ എനിക്ക് വാക്ക് വന്നിട്ട് ഇപ്പൊ കാലം മാറിക്കളഞ്ഞില്ലേ? അല്ലെങ്കിലും മനുഷ്യനെ കളിയാക്കാൻ വല്ല ഇഷ്ടമുള്ള ആളാണല്ലോ. പെണ്ണുങ്ങളുടെ തുണിയൊക്കെ വാരിക്കൊണ്ട് മരക്കൊമ്പിലൊക്കെ കേറിയിരുന്ന് ചിരിക്കുന്ന കള്ള കണ്ണനല്ലേ? അമ്മേ, ദേ ദൈവത്തിനോടാ കളി. മോളെ, കണ്ണൻ എനിക്ക് ദൈവമൊന്നുമല്ല, എനിക്കൊരു കുഞ്ഞ
ശരിക്കും മകനെ പോലെയാ. എന്റെ മനസ്സിൽ എപ്പോഴും ചിരിയും കളിയും പറഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന എന്റെ കണ്ണൻ, ഞാൻ പരിഭവം പരാതിയൊക്കെ പറയുന്ന എന്റെ കൊച്ചു കണ്ണൻ, ഞാൻ എന്റെ വിഷമം എന്റെ കണ്ണനോടല്ലാതെ പിന്നെ ആരോടാ പറയാ? അവർക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചതാ മോളെ. അമ്മ വിഷമിക്കണ്ട, അമ്മയുടെ ആഗ്രഹം പോലെ അധികം താമസിക്കാതെ ഈ മുറ്റത്തൊരു കുഞ്ഞിക്കാല് ഓടിക്കളിക്കും. അത് പക്ഷേ ആരുടെ കുഞ്ഞാരിക്ക് ആദ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതല്ലമ്മേ, ഞങ്ങള് നാലുപേർക്കും കുഞ്ഞുങ്ങള് വേണോന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ആരെങ്കിലും കുഞ്ഞുങ്ങളെ ഡെലിവറി ചെയ്ത് തന്നാലും ഞാൻ ഹാപ്പിയാ. എനിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരുപോലെ തന്നെയാ. പക്ഷേ എന്റെ സ്വന്തം മരുമകളാണെങ്കിൽ എനിക്ക് ഇത്തിരി കൂടുതൽ സന്തോഷമുണ്ടെന്നേ ഉള്ളൂ. നിങ്ങളുടെ മക്കളും ഈ വീട്ടുമുറ്റത്ത് വളരേണ്ട കുഞ്ഞുങ്ങൾ തന്നെയാ. അവരെയും കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോ താര എന്തിനാ ഛർദിച്ചത്? ജ്യോതി ഛർദിക്കുന്നത് കണ്ടിട്ട് അവൾക്ക് ഓർക്കാനം വരുന്നു എന്നല്ലേ അവള് പറഞ്ഞേ. ഓക്കാനാണോ അതോ കുശുമ്പാണോ മോളെ? അല്ല, നീ എന്തിനാ ചിരിക്കുന്നേ? അമ്മയ്ക്കല്ലേ അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. പിന്നെ ഞാൻ ചിരിച്ചെന്താ കുറ്റം? അമ്മേ, അമ്മയ്ക്ക് തൽക്കാലം ഒരു നിരാശ വന്നു എന്നല്ലേ ഉള്ളൂ. ഇനി ഇതുപോലെ കണ്ണൻ അനുഗ്രഹിക്കും, കൂടുതൽ സന്തോഷം ഉണ്ടാവും. ഒരു കുഞ്ഞു മാത്രമല്ല, ഞങ്ങളുടെ എല്ലാം കുഞ്ഞുങ്ങള് ഈ മുറ്റത്ത് ഓടിക്കളിക്കുന്നത് അമ്മ കണ്ണു നിറയെ കാണും. എന്താ പോരെ? എന്നാലും എല്ലാവരുടെയും മുമ്പിൽ താം പരിഹസിക്കപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു വിഷമമുണ്ട്. എന്ത് പരിഹാസേട്ടാ, ഞാൻ ഒന്ന് ഛർദിച്ചു, എല്ലാവരും ഞാൻ പ്രഗ്നന്റ് ആണെന്ന് തെറ്റിദ്ധരിച്ചു. ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോ സത്യം എന്താന്ന് മനസ്സിലായി. ഇതിലെന്താ ഇത്ര പരിഹസിക്കാനുള്ളത്? അപ്പൊ താര ഛർദിച്ചതോ? അതിന് നമ്മൾ ആരെങ്കിലും അവളെ പരിഹസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് അവൾക്ക് അസൂയ മൂത്തിട്ട് വൊമിറ്റ് ചെയ്താണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. ഏയ്, അതൊന്നും ആയിരിക്കില്ലേട്ടാ. പല മനുഷ്യർക്കും പല രീതിയിലാ ആഹാരത്തിന്റെ മണമൊക്കെ അനുഭവപ്പെടുന്നത്. ചിലവര് ഈ വൊമിറ്റ് ചെയ്യുന്നത് കണ്ടാലേ അവിടെ നിൽക്കാനേ തോന്നത്തില്ല. ചിലപ്പോ അവരും വൊമിറ്റ് ചെയ്തു പോവും. താരയ്ക്കും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ടെൻഡൻസി ഉണ്ടാവും. ഏട്ടാ, ഇങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം ശരിയാവും ഏട്ടാ. എല്ലാം ശരിയാകുമെന്ന് പരസ്യവാചകം പോലെയാണോ? അല്ലല്ല, ഇത് എന്റെ ഏട്ടന് ഞാൻ തരുന്ന വാക്ക. എല്ലാം ശരിയാവുന്നേ. അങ്ങനെയല്ലടോ. പിന്നെന്താ? പെട്ടെന്ന് താൻ പ്രഗ്നന്റ് ആണെന്ന് കേട്ടപ്പോ ഞാനൊന്ന് എക്സൈറ്റഡ് ആയിപ്പോയി. അതില്ലാന്നറിഞ്ഞപ്പോ ഒരു ചെറിയ നിരാശ, അത്രേ ഉള്ളൂ. ഒരു നിരാശയും വേണ്ട. ഏട്ടൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ആൺകുഞ്ഞിനെ തന്നെ ഞാൻ ദാ ഏട്ടന്റെ ഈ കൈകളിലേക്ക് വെച്ചേരും. മതി, എനിക്ക് ഈ വാക്ക് മതി. ഹലോ സാർ. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു, നാളെ സാക്ഷി വിസ്താരം തുടങ്ങുവാണല്ലോ. ഫിറ്റ്നസിന് നാളെ ഹാജരാക്കിയേ പറ്റൂ. ഇനി നമുക്കത് മാറ്റിവെക്കാൻ സാധിക്കില്ല സാർ. ഈ കേസിൽ ഐ ഫിറ്റ്നസിന് മൊഴി നിർണായകമാണ്. മറ്റ് തെളിവുകളെല്ലാം നമുക്ക് അനുകൂലമാണ് സാർ. ഇല്ല സാർ, പോലീസ് അവരുടെ ജോലി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിഷൻ എങ്ങനെ വന്നാലും
നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ശരി സാർ, നാളെ കാണാം. സർ, ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ ആളുകൾ വന്നിട്ടുണ്ട്. അവരോട് ഇരിക്കാൻ പറ, ഞാനിപ്പോ. ശരി. ഗുഡ് മോർണിംഗ് വക്കീലേ. ആഹാ, ഗുഡ് മോർണിംഗ്. വക്കീലേ, എനിക്കൊരു നിയമസഹായം വേണമല്ലോ. ഇപ്പോ എന്നെ സഹായിക്കാൻ വക്കീലിന് മാത്രമേ പറ്റൂ. തൽക്കാലം നിങ്ങളുടെ കേസ് ഏറ്റെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഷോ, ഇപ്പൊ തന്നെ ആവശ്യത്തിലേറെ കേസുകളുണ്ട്. ഷോ, അങ്ങനെയൊക്കെ പറഞ്ഞ നിരാശപ്പെടുത്തല്ലേ സർ. ഈ കേസ് അങ്ങേറ്റെടുത്താലേ പറ്റൂ. അതുകൊണ്ടാ, കാരണം ഇതൊരു ചതിയുടെ കേസാ. നമ്മള് സ്വന്തമെന്ന് കരുതിയൊരു പെണ്ണ്, നമ്മളെ മാത്രമേ സ്നേഹിക്കൂ നമ്മൾ കരുതിയൊരു പെണ്ണ്, അവള് നമ്മളെ ചതിച്ച അതൊരു കേസല്ലേ സാറേ. കൺസെന്റ് എന്നൊന്നുണ്ട്, അതറിയോ സാറിന്? ഒരു സ്ത്രീ നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല എന്ന് തന്നെയാണ് എന്റെ അർത്ഥം. മനസ്സിലായോ? പിന്നെ വിവാഹിതനായ ഒരാൾക്ക് നിയമപരമായി ആ ബന്ധം ഒഴിയാതെ വേറെ വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ട്, അതറിയോ സാറിന്? പോലീസ് യൂണിഫോമിന്റെ ബലത്തിൽ എന്തും ചെയ്യാന്ന് നിങ്ങൾ കരുതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കോടതി കയറ്റി നിർത്തി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാടാ ഈ കറുത്ത കോട്ടക്കെട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അറിയാം, അതെനിക്കറിയാം സർ. രാജീവിന്റെ കേസില് സാർ എനിക്കൊരു വലിയ കൊലക്കേർ ഒരുക്കുന്നുണ്ടെന്നും എനിക്കറിയാം. അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചോളാം. പക്ഷേ എന്ന് കരുതി നമുക്ക് നമ്മുടെ സ്വന്തം പെണ്ണിനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? ദേ, ഞാനൊരു കാര്യം പറയാം. ഈ പെണ്ണ് കാണൽ ചടങ്ങ് കഴിയുന്ന വരെ നിക്കട്ടെ. അത് വെറും ഒരു ചടങ്ങാ, ഇവിടെ നിക്കട്ടെ. ഓ, അല്ലേ ബുദ്ധിമുട്ടാ. നിങ്ങൾക്ക് അവളെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല മിസ്റ്റർ. അവൾ എന്റെ പെണ്ണാടകാര്യം നിങ്ങൾ പറയുന്ന കളിയാക്കല്ലേ സാറേ. മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് ചുമ്മാ ഭാവിക്കല്ലേ. നിങ്ങൾ പോയി പെണ്ണ് കണ്ടത് ഞാൻ സ്നേഹിക്കുന്നവളെ. ഈ ലോകത്ത് ഒരുപാട് പേര് ഒരുപാട് പെൺകുട്ടികളെ പ്രണയിക്കുന്നുണ്ട്. അതെല്ലാം വിവാഹത്തിലെത്തണമെന്നുണ്ടോ? പിന്നെ നിങ്ങളെപ്പോലെ പെൺകുട്ടികളുടെ സമ്മതം ഇല്ലാതെ അവർക്ക് പിന്നാലെ നടന്ന് ശല്യപ്പെടുന്നവരുണ്ട്. എടോ മിസ്റ്റർ അവിനാഷ്, പ്രിയെ പെണ്ണ് കണ്ടത് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു തന്നെയാണ്. ആ കല്യാണം നടക്കും. ഇതുപോലെ വന്നിരുത്തനാ രാജീവ്, അവന്റെ കേസാ കാരിപ്പി വാദിക്കുന്നത്. ഇനി ഇതുപോലൊരു കേസുണ്ടായ വേറെ വക്കീലിനെ വെക്കേണ്ടി വരും. എന്നെ കൊല്ലുന്നുള്ള ഭീഷണിയാണോ? കൊള്ളാം, അങ്ങനെ മരണത്തെ പിടിച്ച് ജീവിക്കുന്ന ആളല്ല ഞാൻ. രാജീവ് ഇങ്ങനെ തന്നെയായിരുന്നു, നല്ല ധീരനായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ചത്തുപോയി. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോവാം, എനിക്ക് വേറെ ജോലിയുണ്ട്. അങ്ങനെ അങ്ങ് പോവല്ലേ സാറേ. എനിക്ക് വക്കീൽ സാറിനോടൊറ്റ കാര്യം പറയാനുണ്ട്. ഈ കല്യാണാലോചനയെന്ന് നിങ്ങൾ പിന്മാറണം. അവൾ എന്റെ പെണ്ണ, അവളെ വിട്ടുതരാൻ എനിക്ക് പറ്റില്ല. പിന്നെ അവളെ കല്യാണം കഴിച്ചേ അടങ്ങുന്ന വാശിയാണെങ്കിൽ എല്ലാത്തിനെയും തീർത്തിട്ടേ ഞാൻ പോകും. ചെറിയ പ്രായമല്ലേ, സൂക്ഷിച്ചാ നല്ലത്. ഇതൊന്ന് ഓർമ്മിപ്പിക്കാനാ ഞാൻ വന്നത്. എന്തായാലും ഓർമ്മിപ്പിക്കാൻ ഇവിടം വരെ വന്നതിൽ വളരെ സന്തോഷം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാം. രാജീവിന്റെ കേസിൽ ഒരു ജീവപര്യന്തം. മീന് മാത്രമെങ്കിലും ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നിരിക്കും. ഇതെന്റെ ഒരു വാശിയ. പ്രിയെ ഞാനും കൂടെ സമാധാനമായി ജീവിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ജയിലിനകത്തുനിന്ന് കാണും. എന്താ പോരേ?